പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. പരസ്പര സ്നേഹത്തിന്റെയും പരസ്പര ബഹുമാനത്തിന്റെയും നല്ല ഇന്നലകളെ അനുസ്മരിച്ചുകൊണ്ട് തിരുവോണ നാളിനെ വരവേൽക്കുവാൻ മലയാളി സമൂഹം മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും തയ്യാറെടുക്കുന്ന അതിസുന്ദരമായ ഒരു കാലഘട്ടം. പരിശുദ്ധയായ ദൈവമാതാവിന്റെ വാങ്ങിപ്പ് പെരുന്നാൾ പൂർത്തീകരിച്ച് അതിശ്രേഷ്ഠമായ എട്ടുനോമ്പ് പെരുന്നാളിലേക്ക് മനസ്സും ശരീരവും തയ്യാറാക്കി ക്രൈസ്തവ സമൂഹം കാത്തിരിക്കുന്ന അതിമനോഹരമായ ദിവസങ്ങൾ. അതെ, നേടാവുന്നതിലേക്കാൾ ഉപരി നൽകിയ രണ്ടാളുകൾ. ഇന്നത്തെ ഏവൻഗേലിയോൻ ഭാഗത്ത് കർത്താവ് പറയാതെ പറയുന്നതും ഇതേ സന്ദേശം തന്നെയാണ്. മൗലിക അവകാശങ്ങളെക്കാൾ കൂടുതൽ മൗലിക കർത്തവ്യങ്ങളെ കുറിച്ച് ബോധമുള്ളവരായിരിക്കുക. റോമാലേഖനം 13:7 നമ്മെ ഓർമ്മിപ്പിക്കുന്നു, എല്ലാവർക്കും കടമയായുള്ളത് കൊടുപ്പിൻ. നികുതി കൊടുക്കേണ്ടവന് നികുതി, ചുങ്കം കൊടുക്കേണ്ടവന് ചുങ്കം, ഭയം കാണിക്കേണ്ടവന് ഭയം, മാനം കാണിക്കേണ്ടവന് മാനം. ഈ ലോകത്തിൽ നാം ആയിരിക്കുമ്പോൾ ഓരോ സമൂഹത്തിലും നമ്മുടെ സ്ഥാനമനുസരിച്ച് നാം നിറവേറ്റേണ്ട ചില കർത്തവ്യങ്ങളുണ്ട്. അവിടെയൊക്കെയും നമ്മുടെ അവകാശങ്ങളെക്കുറിച്ച് നമ്മൾ വാചാലരാകുമ്പോഴും നമ്മുടെ കർത്തവ്യങ്ങളെക്കുറിച്ച് പലപ്പോഴും നാം മറന്നു പോകാറുണ്ട്. ഒരിക്കലൊരു മനുഷ്യൻ ദൈവത്തെ പഴിച്ചു പറയുന്ന ഒരു പരാതി കേട്ടത് ഇങ്ങനെയാണ്: ദൈവത്തിന് സൃഷ്ടിയെക്കുറിച്ച് എന്തറിയാം? അതിരുചികരമായ ഭക്ഷണ പദാർത്ഥങ്ങളിലൊക്കെയും ബ്ലഡ് പ്രഷറും ഡയബറ്റിക്കും കൊളസ്ട്രോളും, ഒട്ടും രുചിയില്ലാത്ത പച്ചക്കറികളിൽ പോഷക ഘടകങ്ങൾ, ഇത് തിരിച്ചായിരുന്നെങ്കിൽ എന്ത് നല്ലതായിരുന്നു. പ്രിയമുള്ളവരെ, പലപ്പോഴും ദൈവത്തിൻ്റെ സൃഷ്ടിയെക്കുറിച്ച് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കടമയെക്കുറിച്ച് വാചാലരാകുന്നവരാണ് നാം ഓരോരുത്തരും. നമ്മുടെ അവകാശങ്ങളെക്കുറിച്ചും വാചാലരാകുമ്പോൾ നാം ചിന്തിക്കുക, എത്രമാത്രം നാം നമ്മുടെ കടമകൾ നിർവഹിക്കുന്നുണ്ട്. ദൈവസൃഷ്ടിയായ ഈ ഭൂമിക്ക് എന്തെങ്കിലും പോരായ്മയുണ്ട് എങ്കിൽ ആ പോരായ്മ നികത്താൻ വേണ്ടിയാണ് എന്നെയും നിന്നെയും ദൈവം ഭൂമിയിൽ സൃഷ്ടിച്ചാക്കിയിരിക്കുന്നത്. അല്പം കൂടി വ്യക്തമായി പറഞ്ഞാൽ ഈ ഭൂമിയെ ഒരു സ്വർഗമാക്കി മാറ്റാൻ. കഴിഞ്ഞ ദിവസങ്ങളിലെ സുവിശേഷ ഭാഗങ്ങളിൽ നാം വായിച്ചു കേട്ടത് ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. അതെ, നമ്മുടെ ഒക്കെയും സമീപത്താണ്. ഞാനും നിങ്ങളും വിചാരിച്ചാൽ നിർമ്മിച്ചെടുക്കാവുന്ന ഒരുപാടൊരുപാട് ദൈവരാജ്യങ്ങളുണ്ട്. നമ്മുടെ സഹോദരന്റെ ചുറ്റും ദൈവരാജ്യം തീർക്കാനുള്ള ഉത്തരവാദിത്വം, കടമ, അത് നമുക്കുണ്ട്. അത് ചിലപ്പോൾ ഒരു പുഞ്ചിരിയായിരിക്കാം, ചിലപ്പോൾ ഒരു സാന്ത്വന വാക്കായിരിക്കാം, ചിലപ്പോൾ ചില സേവന പ്രവർത്തനങ്ങളായിരിക്കാം. നമ്മിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് നൽകി നമ്മുടെ കടമകൾ പൂർത്തീകരിക്കാൻ നമുക്കാവണം. പുത്രന്മാർ ഒഴിവുള്ളവരാണെങ്കിലും സമൂഹത്തിൽ ഇടർച്ച വരുത്താതിരിക്കാൻ കർത്താവ് ചെയ്തതും അതുതന്നെയാണ്. നമ്മളും ചില കാര്യങ്ങൾ ചെയ്യാറുണ്ട്. എന്ത് ചെയ്താലും അതിനെ പരിഗണിക്കണം എന്ന് അതിശക്തമായി വാശി പിടിക്കുന്നവരുമാണ് നമ്മൾ. അവിടേക്കും കർത്താവ് ഒരു വലിയ ഉദാഹരണം കാണിക്കുന്നുണ്ട്. വിശുദ്ധനായ യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം 5:13. അവൻ ആരെന്ന് സുഖം പ്രാപിച്ചവൻ അറിഞ്ഞില്ല. 38 തളർന്നുകിടന്ന മനുഷ്യനെ സൗഖ്യമാക്കിയതിനു ശേഷം സൗഖ്യം പ്രാപിച്ചവൻ അന്വേഷിച്ചപ്പോൾ സൗഖ്യം നൽകിയവനെ കാണുന്നില്ല. നമ്മുടെ കടമകൾ നിറവേറ്റുമ്പോൾ നമുക്കുണ്ടായിരിക്കേണ്ട മനോഭാവം ഇപ്രകാരമാണ്: സേവന പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ അതിൻ്റെ ചിത്രങ്ങൾ എടുത്ത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുവാനും, കൊടുക്കുന്ന തുകയ്ക്കനുസരിച്ച് നമ്മുടെ പേര് ഉറക്കെ വിളിച്ചു പറയുവാനും ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ. കടമകൾ പൂർത്തീകരിച്ച ശേഷവും പ്രയോജനമില്ലാത്ത ദാസൻ എന്ന് മാറി നിൽക്കാൻ ഉള്ള മനോഭാവം നാം കാണിക്കണം. നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന ഈ അവസരം ഭൂമിയെ ഒരു നല്ല ഭൂമിയാക്കാൻ,
ഭൂമിയെ സ്വർഗതുല്യമാക്കാൻ നമ്മെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കടമകൾ ചെയ്യണം. ഒഴിഞ്ഞു മാറാമായിരുന്ന സാഹചര്യത്തിലാണ് അരബത്തിക്കാരൻ ജോസഫും നിക്കോദിമോസും യേശുദമ്പുരാന്റെ കുരിശിന്റെ സന്നിധിയിലേക്ക് കടന്നുവന്ന് അവൻ ആവശ്യമായ കടമകൾ നിർവഹിക്കുന്നത്. ഒരു പുത്രൻ പിതാവിന് ചെയ്യേണ്ടുന്ന കർമ്മങ്ങളൊക്കെയും ശവസംസ്കാര വേളയിൽ എപ്രകാരം പ്രാധാന്യമർഹിക്കുന്നുവോ അത്രയും പ്രാധാന്യത്തോടുകൂടി ഇരുവരും പൂർത്തീകരിക്കുന്നുണ്ട്. എന്നാൽ പലപ്പോഴും അവർ വിസ്മരിച്ചു പോവുകയും ചെയ്യുന്നുണ്ട്. ഇതുതന്നെയാകട്ടെ നമ്മുടെ കടമകളുടെ പൂർത്തീകരണവും. മാതാവുമായി ബന്ധപ്പെട്ട പെരുന്നാളുകളുടെ മധ്യത്തിൽ വരുന്ന ഈ വായന നമ്മെ ഉദ്ബോധിപ്പിക്കുന്നതും ഒരു ഗീതശകലമാണ്. തീക്കൽ പാറ ജലം നൽകി, എസ്തീറ മത്സ്യവുമേകി, കുഞ്ഞാടിന് വൃക്ഷം നൽകി. അതെ, ആ എസ്തീറയാണ് കർത്താവ്. പരിശുദ്ധിയായ കന്യക മറിയാമിന്റെ ഉദരത്തിൽ നിന്നും പുറത്തു വന്ന ആ എസ്തീറ. മത്സ്യത്തിന്റെ ഉള്ളിൽ എസ്തീറയെ നിക്ഷേപിക്കുവാൻ കഴിയുന്നവനായ ദൈവം കന്യകയെ ആക്ഷേപിക്കുന്നവരെ വെല്ലുവിളിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇന്ന് ക്രൈസ്തവ സമൂഹം തന്നെയാണ് പരിശുദ്ധ ദൈവമാതാവിനെ ഏറ്റവും കൂടുതൽ ആക്ഷേപിക്കുന്നത്. കന്യകയായ ദൈവമാതാവ്, പരിശുദ്ധിയായ ദൈവമാതാവ്, ദൈവസന്നിധിയിൽ അപേക്ഷാ സ്വാതന്ത്ര്യമുള്ളവളായ രണ്ടാം ഹൗവായ ദൈവമാതാവ് നമുക്ക് വേണ്ടി മധ്യസ്ഥത അണയ്ക്കുകയാണ്. അവിടെ കർത്താവ് പറയുന്നുണ്ട്, എനിക്ക് വേണ്ടി കൊടുക്കുക എന്നതിനേക്കാൾ ഉപരിയായി എനിക്കും നിനക്കും വേണ്ടി കൊടുക്കുക. അവിടെ ഒരു ബഹുസ്വരത ഉണ്ടാകട്ടെ. എനിക്കും നിനക്കും വേണ്ടി കൊടുക്കാനുള്ള ഒരു മനോഭാവം നമുക്കുണ്ടാകട്ടെ. കുഞ്ഞുണ്ണിമാഷ് പാടിയതുപോലെ, എനിക്കുണ്ട് ഒരു ലോകം, നിനക്കുണ്ട് ഒരു ലോകം, നമുക്കില്ല ഒരു ലോകം. എല്ലാവരും സ്വാർത്ഥതയുടെ കുപ്പായത്തിനുള്ളിലേക്ക് ഉൾവലിയുകയാണ്. കുപ്പായം വലിച്ചെറിയേണ്ട സമയമായിരിക്കും. ജോസഫ് ഊരിയെറിഞ്ഞതുപോലെ ആ സ്വാർത്ഥതയുടെ കാവട്യത്തിന്റെ കുപ്പായങ്ങൾ ഊരിയെറിയണം. നമുക്കെയും യാക്കോബിനെ പോലെയാണ് ഇല്ലാത്ത കുപ്പായം ധരിക്കാൻ നിർബന്ധിതരാകുന്നവരാണ്. ദാവീദിനെ പോലെ പടച്ചട്ട ധരിപ്പിക്കുമ്പോൾ ഇത് ഞാൻ പരിചയിച്ചിട്ടില്ല, ഇത് ഞാൻ ശീലിച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് കുപ്പായം ഊരിയെറിഞ്ഞ് യുദ്ധം ചെയ്യാൻ നാം തയ്യാറാവണം. സഹജീവികളോട്, നാം ജീവിക്കുന്ന സമൂഹത്തോട്, അധികാരവർഗത്തോട്, സഭയോട്, സഭാജനങ്ങളോട്, സഭാ നേതൃത്വത്തോട് നമുക്കുള്ള കടമകൾ അത് യഥാവിധി പൂർത്തീകരിക്കുവാൻ നമുക്കൊക്കെയും സാധിക്കട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധ രൂഹ നമ്മെ ഏവരെയും അതിന് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും അതിസുന്ദരമായ അനുഗ്രഹത്തിൻ്റെ ഓണാശംസകൾ നേരുകയും ചെയ്യുന്നു. നന്ദി.